ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും 14 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കിഴക്കേ മാട്ടുക്കട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കട്ടപ്പന ഏലപ്പാറ റൂട്ടിൽ വെള്ളിലാങ്കണ്ടം എന്ന് പറയുന്ന ജംഗ്ഷനിൽ ചെന്ന ശേഷം അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം കിഴക്കേ മാട്ടുക്കട്ടയ്ക്ക് പോകാൻ. നമ്മൾ തിരിഞ്ഞ വഴിയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ ഫോറസ്റ്റുകാർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മണിമരുത് എന്ന് പറയുന്ന മരങ്ങൾ മുഴുവൻ പൂത്ത് പൂവിട്ട് നല്ല മനോഹരമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആ അതിമനോഹരമായ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് അവിടേക്ക് പോകുന്നത്. കേട്ടറിഞ്ഞൊക്കെ ഇവിടേക്ക് ധാരാളം സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കിഴക്കൻ മാട്ടുക്കട്ടയിലെ ഈ മനോഹരമായ സ്ഥലം. നല്ല മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളീ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ വെള്ളം വന്ന് മൂടും. അപ്പോൾ ആ കാഴ്ചയൊക്കെ കാണാൻ മനോഹരമാണ്. ഇവിടെ ഈ ഗ്രൗണ്ട് ഒന്നും കാണത്തില്ല, മുഴുവൻ വെള്ളം ഇങ്ങനെ വന്ന് മൂടി. അതിമനോഹരമായ കാഴ്ചകളും നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളിടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. ഒപ്പം ഈ വീഡിയോയ്ക്ക് താഴെ അതെന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻ്റ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മരങ്ങൾ പൂത്തു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോയിൽ ഞാൻ ചില ഡ്രോൺ ഷോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ് ഇത്. ഡ്രോൺ ഉപയോഗിച്ച് എന്നെ വീഡിയോ എടുക്കാനും എന്നെ ആത്മവിശ്വാസത്തോടെ സംസാരിപ്പിക്കാനും എനിക്ക് ബ്ലോഗ് ചെയ്യാനും എല്ലാം ധൈര്യം തന്നത് നമ്മുടെ അനൂപ് ട്രാവൽ ഡ്രീംസിലെ അനൂപേട്ടനാണ്. വളരെ ക്ഷമയോടുകൂടി ഒരു സഹോദരനെ പോലെ കണ്ട് എന്നെ ഡ്രോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തന്ന അനൂപേട്ടന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Thank you.